ഓൺലൈൻ ടീച്ചർ മലയാളം. ഇന്ന് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നും ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചാപ്റ്റർ 6 ആണ് എക്കണോമിക്സിൽ നോക്കുന്നത്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ്. ഈ ചാപ്റ്റർ സിമ്പിൾ ആവണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ 5 നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ ഏറ്റവും സിമ്പിൾ ചാപ്റ്ററാണ്, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട്, ഒരുപാട് പേര് ചാനൽ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കമൻസും മെയിൽസും ഒക്കെ വരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. നിങ്ങളുടെ കമൻസൊക്കെ ഒരു പ്രത്യേക എനർജിയാണ് നൽകുന്നത്. മാത്രമല്ല ഓരോ കമൻസും കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തതിന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. ഇനി നമുക്ക് തുടങ്ങാം. 6th ചാപ്റ്റർ എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. വളരെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതുപോലൊരു ബോണ്ട് പേപ്പർ എടുത്ത് രണ്ടാക്കി മടക്കിയിട്ട് ഇക്വേഷൻസ് എല്ലാം അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് എഴുതി വയ്ക്കുകയാണെങ്കിൽ പഠിക്കാൻ എളുപ്പമുണ്ടാവും. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് റേഞ്ച് ആണ്. കൂടുതലായിട്ട് ഞാൻ തിയറി അങ്ങനെ എന്തിന്ന് അങ്ങനെ ചോദിക്കാറില്ല, കൂടുതൽ തിയറീസ് വരാറില്ല. റേഞ്ച് കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് L minus S എന്ന് പറയുന്നത്, L എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഐറ്റം, S എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ഐറ്റം. ഇനി റേഞ്ചിൻ്റെ കോയഫിഷ്യൻറ്റ് കാണാൻ പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ L minus S by L plus S, അതായത് ലാർജ് ഐറ്റം മൈനസ് സ്മോൾ ഐറ്റം ഡിവൈഡഡ് ബൈ ലാർജ് ഐറ്റം പ്ലസ് സ്മോൾ ഐറ്റം. ഇത് തന്നെയാണ് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും, മൂന്ന് സീരീസിലും ഈ ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് റേഞ്ച് പഠിച്ചു തരും. ഇനി എൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് നോക്കാം. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുമ്പോൾ ഇത് ഇൻഡിവിജ്വൽ ആണ്. ചിലപ്പോൾ ഡൗട്ട് തോന്നുന്നത് രണ്ട് കാര്യങ്ങളില്ല, അപ്പോൾ പിന്നെ ഇൻഡിവിജ്വൽ ആവണമെങ്കിലും. പക്ഷേ ഇതിൽ നമുക്ക് ഫ്രീക്വൻസി അല്ല മറ്റേത് തന്നേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഇതാണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറയേണ്ടത് കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ L minus S ആണ്. ഇതിൽ ഏറ്റവും വലുത് 230 ആണ്. അപ്പോൾ L എന്ന് പറഞ്ഞ് 230 എഴുതി, ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 30 ആണ്, S എന്ന് പറഞ്ഞ് 30 എഴുതി. അപ്പോൾ റേഞ്ച് കാണാൻ L minus S 230 - 30 200 കിട്ടി, റേഞ്ച് കിട്ടി. കോഎഫിഷ്യൻറ്റ് കാണാനുള്ള ഇക്വേഷൻ L minus S by L plus S. അപ്പോൾ 230 - 30 ചെയ്യുക, ഡിവൈഡഡ് ബൈ 230 + 30 200/260 കിട്ടും, 0.77 ഒത്തിരി കിട്ടും. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ മാക്സിമം ഈ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ചിലപ്പോൾ ചില എക്സാം ഹോളൊന്നും അത് അലൗഡ് അല്ലായിരിക്കും, എന്നാലും അത് പറ്റുമെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുപോകും. അതായിരിക്കും എളുപ്പം ചെയ്യാൻ, പ്രോബ്ലംസൊക്കെ ഇതിലെ പ്രോബ്ലംസൊക്കെ ചെയ്യാൻ അതിലായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിലെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇക്വേഷൻ സെയിം ആണ് L minus S ഉം, കോഎഫിഷ്യൻറ്റ് കാണാൻ L minus S by L plus S ഉം. അപ്പോൾ റേഞ്ച് ഇതിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേറ്റവും വലിയ ഫ്രീക്വൻസി നമ്മൾ നോക്കേണ്ട കാര്യം, ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലും നമ്മൾ ആ മുകളിലത്തെ മാത്രം നോക്കിയാൽ മതി. ഏറ്റവും വലുത് 38, ഏറ്റവും ചെറുത് 5. അപ്പോൾ 38 - 5 ചെയ്തപ്പോൾ 33 റേഞ്ച് കിട്ടി. കോഎഫിഷ്യൻറ്റ് കാണാൻ 38 - 5 by 38 + 5 ചെയ്തപ്പോൾ 0.77 കിട്ടി. നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂസ് സീരീസിൽ ഇത് പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതെന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ദ റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻറ്റ് ഓഫ് റേഞ്ച് ഫ്രം ഫോളോയിങ് ഡേറ്റ. ഇതിൽ നമുക്ക് ക്ലാസ്സസ് തന്നിട്ടുണ്ട്, ഇവിടെ ലേബേഴ്സും തന്നിട്ടുണ്ട്. ഇത് ഫ്രീക്വൻസി, ഇത് ക്ലാസ്സാണ്. ഇതിലും കണ്ടിന്യൂസ് സീരീസോ ഡിസ്ക്രീറ്റ് സീരീസോ ഏതും ആയിക്കോട്ടെ, ഫ്രീക്വൻസി നമ്മൾ നോക്കിയേ വേണ്ട. ഇവിടുത്തെ ഏറ്റവും വലിയ അപ്പർ ലിമിറ്റ് ഏതാണ്? അപ്പർ ലിമിറ്റ് 120, ലോവർ ലിമിറ്റ് 50. ഏറ്റവും വലുത് 120, ഏറ്റവും ചെറുത് 50 ആണ്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് L minus S അല്ലേ, 120 - 50 = 70. കോഎഫിഷ്യൻറ്റ് കാണാൻ 120 - 50 by 120 + 50 0.41. നമുക്ക് ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നേരിട്ടേ ചോദിക്കുള്ളൂ, അതുകൊണ്ട് സിമ്പിളാണ്. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ കണ്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും, കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻറ്റ് ഓഫ് റേഞ്ച്. അപ്പോൾ നമ്മൾ നേരിട്ട് അങ്ങോട്ട് ഇക്വേഷൻ എടുത്ത് അങ്ങോട്ട് ഉത്തരം ചെയ്യേണ്ട കാര്യം എളുപ്പമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാർട്ടൈൽ ഡിവിഷൻ. ക്വാർട്ടൈൽ ഡിവിഷനിൽ ക്വാർട്ടൈൽസ് വെച്ചാണ് ചെയ്യുന്നത്. ക്വാർട്ടൈൽസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ചാപ്റ്റർ 5 പറഞ്ഞു. ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത് ഒരു സീരീസിനെ 4 ഡിവൈഡ് ചെയ്യുന്നതാണ്. 3 ക്വാർട്ടൈൽസ് ആണുള്ളത്, Q1, Q2, Q3. അപ്പോൾ Q1, Q2, Q3 ഒക്കെ ഇക്വേഷൻ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാമെങ്കിൽ ഈ ഒരു പ്രോബ്ലം നന്നായിട്ട് ചെയ്യാം. അപ്പോൾ അതറിയാത്തവർ ഒന്ന് എൻ്റെ മറ്റേ വീഡിയോ ഒന്ന് പോയി കാണാം, അതായത് യൂണിറ്റ് 5, അത് കണ്ടുപഠിച്ചിട്ട് ഇത് എന്നാലാണ് നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം Q1, Q2, Q3 ഒക്കെ ചെയ്യാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈ ചാപ്റ്റർ എളുപ്പമാണ്. ഇതിന് ഇക്വേഷൻ എന്ന് പറയുന്നത്
ക്വാർട്ടൽ ഡിവിഷൻ കാണാനുള്ള ഇക്വേഷൻ ഇതിൽ മൂന്ന് കാര്യങ്ങളുണ്ട്. അതായത് ഇന്റർ ക്വാർട്ടൽ റേഞ്ച് കാണണം, ക്വാർട്ടൽ ഡിവിഷൻ കാണണം, കോഎഫിഷ്യന്റ് കാണണം. ഇന്റർ ക്വാർട്ടൽ റേഞ്ച് കാണാൻ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ആണ് ഇക്വേഷൻ. ക്വാർട്ടൽ ഡിവിയേഷൻ്റെ ഇക്വേഷൻ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈഡഡ് ബൈ ടു, അതായത് ഇന്റർ ക്വാർട്ടൽ റേഞ്ചിൻ്റെ പകുതി, അത് അതല്ലേ ഡിവൈഡ് ബൈ ടു ചെയ്തത്. ഇന്റർ ക്വാർട്ടലിൻ്റെ പകുതിയാണ് ക്വാർട്ടൽ ഡിവിയേഷൻ. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്യൂ ഡി തന്നിട്ട്, അതായത് ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈഡ് ബൈ ക്യൂ ത്രീ പ്ലസ് ക്യൂ വൺ. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, എൽ മൈനസ് എസ് ബൈ എൽ പ്ലസ് വൺ. ഇവിടെ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ബൈ ക്യൂ ത്രീ പ്ലസ് ക്യൂ വൺ. ഇതിനൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ നോക്കാം. ഡേറ്റ് തന്നിട്ടുണ്ട്. ക്വാർട്ടൈൽസ്, പെർസെൻറ്റൈൽസ്, ഡിസൈൽസ് എല്ലാം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡേറ്റാസിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആക്കണം. ഇവിടെ തെറ്റിച്ച് തന്നെയാണ്, 20, 28, 40 പിന്നെ 12. അപ്പോൾ അസെൻഡിങ് ഓർഡറിലല്ല ഇത്. അപ്പോൾ നമ്മൾ അതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആക്കണം. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ എന്താണ്, നമ്മളോട് ഇതിൽ ക്വാർട്ടൈൽ ഡിവിയേഷനും കോഎഫിഷ്യന്റും മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. ക്വാർട്ടൈൽ ഡിവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈഡ് ബൈ ടു. അപ്പോൾ ആദ്യം നമ്മൾ ക്യൂ ത്രീ കണ്ടുപിടിക്കണം. ക്യൂ ത്രീ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, സൈസ് ഓഫ് 3 × n+1/4 ഐറ്റം, അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സൈസ് ഓഫ് 6th ഐറ്റം എന്ന് കിട്ടി. ഇതിലെ 6th ഐറ്റം എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 40 നമുക്ക് ക്യൂ ത്രീ കിട്ടി. അതേപോലെ തന്നെ ക്യൂ വൺ സൈസ് ഓഫ് n+1/4 ഐറ്റം ചെയ്യുമ്പോൾ ക്യൂ വൺ കിട്ടും. ഇതിങ്ങനെ ഇപ്പോൾ മനസ്സിലാവാത്തൊരു വിഷമിക്കേണ്ട, കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് പോയി കണ്ടാൽ മതി. ക്യൂ ത്രീയും ക്യൂ വണ്ണും കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ നേരിട്ടിടാം. ക്യൂ ഡി ഈക്വൽ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ബൈ ടു. ഇപ്പോൾ ക്യൂ ത്രീ 40, ക്യൂ വൺ എന്ന് പറയുന്നത് 15. 40 - 15 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ 12.5 കിട്ടി. ഇതാണ് നമ്മുടെ ക്യൂ ഡി. കോഎഫിഷ്യൻ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. കോഎഫിഷ്യൻ്റ് കാണാനുള്ള ഇക്വേഷൻ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ബൈ ക്യൂ ത്രീ പ്ലസ് ക്യൂ വൺ, അത് ചെയ്തപ്പോൾ നമുക്ക് 0.455 കിട്ടി. നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിലെ കണ്ടു. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിലെ ഒരു പ്രോബ്ലം നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസിലും ഈ പറഞ്ഞ പോലെ ക്വാർട്ടൽ ഡിവിഷൻ്റെയും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും എല്ലാം ഇക്വേഷൻസ് സെയിമാണ്. ഡിസ്ക്രീറ്റ് സീരീസിലാകുമ്പോൾ നമ്മൾ ക്യൂ ത്രീ ക്യൂ വണ്ണും ആ ഒരു രീതിക്ക് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ ഡേറ്റാസ് തന്നിട്ടുണ്ട്, മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ക്യൂ വണ്ണും ക്യൂ ത്രീയും കണ്ടുപിടിക്കാം. ക്യൂ വൺ ഇതിൽ കാണുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ സെയിമാണ്, സൈസ് ഓഫ് n+1/4 ഐറ്റമാണ്. പക്ഷേ അത് എന്നിന് വ്യത്യാസമുണ്ട്. മറ്റേത് നമ്മൾ നമ്പർ എടുത്ത്, ഇവിടെ എന്നെന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏറ്റവും അവസാനത്തെ ആയിരിക്കണം. ഇവിടെ 43 ആണ്. അപ്പോൾ 43 + 1/4 11th ഐറ്റം. ഇനി നമ്മൾ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 11 എവിടെയാണെന്ന് നോക്കുക. ഇവിടെയല്ലേ 11. അപ്പോൾ 11 നേരെയുള്ള മാർക്ക് ഏതാ, 20. അപ്പോൾ 20 ആണ് ക്യൂ വൺ. അതുപോലെ തന്നെ നമ്മൾ ക്യൂ ത്രീ കണ്ടുപിടിക്കണം. 3 × n+1/4 ഐറ്റത്തിൽ അത് ചെയ്യുമ്പോൾ ക്യൂ ത്രീയും ക്യൂ വണ്ണും കിട്ടും. നേരിട്ട് നമ്മുടെ ഇക്വേഷനിലേക്ക് ഇടാം. ഇന്റർ ക്വാർട്ടൽ റേഞ്ച് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാം. ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ എന്ന് പറഞ്ഞാൽ ക്യൂ ഡി കാണാൻ പറയുമ്പോൾ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ബൈ ടു. 40 ഉം 20 ഉം ആണ് നമുക്കിവിടെ കിട്ടിയത്. അതേ ബൈ ടു ചെയ്യുമ്പോൾ 10 കിട്ടും. കോഎഫിഷ്യൻ്റ് ഓഫ് ക്യൂ ഡി കാണാൻ പറയുമ്പോൾ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ബൈ ക്യൂ ത്രീ പ്ലസ് ക്യൂ വൺ ചെയ്യുമ്പോൾ നമുക്ക് 0.33. എളുപ്പമല്ലേ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. മറ്റേ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, ഇതിന് മുമ്പത്തെ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ ചാപ്റ്റർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. ഇക്വേഷൻസ് എല്ലാം സെയിം ആണ് കണ്ടിന്യൂസ് സീരീസിലാണെങ്കിലും. ഇവിടെ കണ്ടിന്യൂസ് സീരീസ് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ക്യൂ വൺ ക്യൂ ടു അല്ല ക്യൂ വൺ ക്യൂ ത്രീ കണ്ടുപിടിക്കണം. ക്യൂ വണ്ണിന് അപ്പോൾ വന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് l+n/4 - cf/f(i) അല്ലെങ്കിൽ f(h) ആണ്. ഇതെങ്ങനെ ചെയ്യണം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതേപോലെ നമ്മൾ ക്യൂ വണ്ണും കാണാം, ക്യൂ ത്രീയും കാണാം. എന്നിട്ട് നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ഡി ഈക്വൽ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ബൈ ടു ആണ്. അത് ചെയ്യുമ്പോൾ 3.45. കോഎഫിഷ്യൻ്റ് കാണാൻ പറയുമ്പോൾ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ബൈ ക്യൂ ത്രീ പ്ലസ് ക്യൂ വൺ, അത് ചെയ്യുമ്പോൾ കോഎഫിഷ്യൻ്റും കിട്ടും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എക്സാമിന് ഇപ്പോൾ ക്യൂ ഡി മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അതായത് ക്വാർട്ടൽ ഡിവിഷൻ മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ എല്ലാത്തിനെയും കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കണം. റേഞ്ചിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും കോഎഫിഷ്യൻ്റ് കൂടി കണ്ടുപിടിക്കണം. ഇനി ഇതിന് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയത്, എല്ലാം നമ്മളങ്ങനെ ഓർത്തിരിക്കണം എന്നില്ല. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ എന്താണെന്നാണ്. മീൻ ഡീവിയേഷനും ഈ ക്വാർട്ടൽ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എല്ലാം എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, മീൻ ഡീവിയേഷൻ തന്നെ രണ്ട് രീതിക്ക് നമുക്ക് കണ്ടുപിടിക്കാം. മീനിൽ നിന്നും കണ്ടുപിടിക്കാം, അതായത് അരിത്തമെറ്റിക് മീനിൽ നിന്നും കണ്ടുപിടിക്കാം, മീഡിയനിൽ നിന്നും കണ്ടുപിടിക്കാം. ഇക്വേഷൻ രണ്ടിനും സെയിം ആണ്, നമ്മളെ കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് വ്യത്യാസം വരുള്ളൂ. ഇൻഡിവിജ്വൽ സീരീസിൽ
ഈ മീൻ ഡിവിഷൻ കാണുന്ന ഇക്വേഷൻ സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. ഇത് സീരീസിൽ സിഗ്മ എഫ് മോഡുലസ് ഡി ബൈ സിഗ്മ എഫ്, കണ്ടിന്യൂ സീരീസിൽ സിഗ്മ എഫ് മോഡുലസ് ഡി ബൈ സിഗ്മ എഫ്. ഇനി ഇതിൻ്റെ കോയിഫിഷ്യൻറ്റ് മീനിൽ നിന്നാണെങ്കിൽ മീൻ ഡീവിയേഷൻ ബൈ മീൻ, അഥവാ ഇനിയിപ്പോൾ നമ്മൾ മീഡിയനിൽ നിന്നാണെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻറ്റ് മീൻ ഡീവിയേഷൻ ബൈ മീഡിയൻ, അത്രേ ഉള്ളൂ. മീനിലായാലും മീഡിയനിലാണെങ്കിലും സെയിം ഇക്വേഷൻസ് ഒക്കെ തന്നെയാണ്. നമുക്കിതിൻ്റെ പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താണെന്നോ പറഞ്ഞേ, ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മുടെ ഇക്വേഷൻ സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. ഈ മോഡുലസ് ഡി എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്കിവിടെ കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്, മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തരണ ഡേറ്റയാണ് നമ്മുടെ എക്സ് വാല്യൂ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് ആദ്യ ഒരു ബോക്സിലേക്ക് എഴുതാം, എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. നെക്സ്റ്റ് നമ്മുടെ ഇക്വേഷനിലുള്ളത് എന്താണ്, മോഡുലസ് ഡി ആണ്. ഈ മോഡുലസ് ഡി നമ്മൾ കണ്ടുപിടിക്കണം. മോഡുലസ് ഡി ഈക്വൽ എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ബാർ വരാൻ കാരണം നമ്മൾ മീനിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. അരിത്തമെറ്റിക് മീനിനെ നമ്മൾ എക്സ് ബാർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അതാണ് എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ നമ്മൾ ഈ എക്സ് എക്സ് വാല്യൂസ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണം. അരിത്തമെറ്റിക് മീൻ ഇൻഡിവിജ്വൽ സീരീസിൽ കാണുന്ന ഇക്വേഷൻ എന്താണ്, സിഗ്മ എക്സ് ബൈ എൻ. ഇതും നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണ്. സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു എക്സിൻ്റെ ടോട്ടൽ 530. ഇത് 10 എണ്ണം ഉണ്ട്, അതാണ് എൻ. അപ്പോൾ 530 ബൈ 10 ചെയ്യുമ്പോൾ 53 കിട്ടും. ഇതാണ് അരിത്തമെറ്റിക് മീൻ, അതായത് എക്സ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ മീൻ ഡീവിയേഷനിൽ നമുക്ക് മോഡുലസ് ഡി കാണണം. മോഡുലസ് ഡി കാണുന്ന ഇക്വേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ആണ്. എക്സ് ബാർ നമുക്ക് 530 ബൈ 10 ചെയ്തപ്പോൾ 53 കിട്ടി, അതാണ് ഈ 53. ഇത് നമ്മൾ ഓരോന്നിന്നും കുറയ്ക്കണം. 25 നിന്ന് 53 കുറയ്ക്കണം. ഈ ഡിയുടെ ഇവിടെ 2 വര ഇട്ടുകൊണ്ടോ, ഇതിനെ മോഡുലസ് എന്നാണ് പറയുന്നത്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, മൈനസ് ചിഹ്നം ഉണ്ടെങ്കിൽ ആ മൈനസ് ചിഹ്നം നമ്മൾ എടുക്കില്ല, അത്രേ ഉള്ളൂ. നമുക്കറിയാം 25 നിന്ന് 53 കുറയ്ക്കുമ്പോൾ എന്തായാലും മൈനസ് ചിഹ്നം ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഇതിവിടെ മോഡുലസ് ഡി ആയതുകൊണ്ട് മൈനസ് ചിഹ്നം എടുക്കണ്ട, നമ്പർ മാത്രം എടുത്താൽ മതി. അങ്ങനെ അപ്പോൾ എക്സ് ചെയ്യുന്ന 53 ഓരോന്നും കുറയ്ക്കുക, 25 നിന്ന് 53 കുറയ്ക്കുക, 64 നിന്ന് കുറയ്ക്കുക, 84, അങ്ങനെ എല്ലാത്തിനും 53 കുറച്ചിട്ടുള്ള കിട്ടുന്നതാണ് ഇവിടുത്തെ മോഡുലസ് ഡി. എന്നിട്ട് അതിൻ്റെ സം ടോട്ടൽ എടുക്കാം, 230. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഡി ബൈ എൻ അല്ലേ. അപ്പോൾ 234 ബൈ 10 എൻ എന്ന് പറയുന്നത് 10 എണ്ണല്ലേ ഉള്ളത്. മീൻ ഡിവിഷൻ ഫ്രം എക്സ് ബാർ, അതായത് മീൻ ഡിവിഷൻ ഫ്രം മീൻ നമ്മൾ കണ്ടുപിടിച്ചു, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇത് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കണം, അതേപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കണം. ഡിസ്ക്രീറ്റ് സീരീസിൽ വരുമ്പോൾ ഇക്വേഷനിൽ ചേഞ്ച് എന്താണ്, സിഗ്മ എഫ് മോഡുലസ് ഡി ബൈ സിഗ്മ എഫ്, അതായത് നമ്മുടെ ഫ്രീക്വൻസിയുടെ കൂടെ മോഡുലസ് ഡി മൾട്ടിപ്ലൈ ചെയ്യണം, അതിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിയുടെ സം. പ്രോബ്ലം നോക്കാം, അപ്പോൾ മനസ്സിലാവും. നമുക്ക് എക്സ് തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്, മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോയഫിഷ്യൻറ്റ് ഓഫ് മീൻ ഡീവിയേഷനും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോയഫിഷ്യൻറ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ, അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ ഓരോ കോളത്തിലേക്ക് എടുത്ത് എഴുതാം. എക്സ് എഴുതാം, എഫ് എഴുതാം, എന്നിട്ട് എഫ് ഇൻറ്റു എക്സ് കൂടി ഒരു കോളത്തിൽ എഴുതാം. കാരണം ഈ എഫ് ഇൻറ്റു എക്സ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ ഡിസ്ക്രീറ്റ് സീരീസിൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, സിഗ്മ എഫ് എഫ് എക്സ് ബൈ എഫ് അല്ലേ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ എഫ്, ഇപ്പോൾ എഫ് ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ എഫ് എക്സ്, അതിൻ്റെ ടോട്ടൽ 1320, അതിനെ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്, എഫിൻ്റെ ടോട്ടലായിട്ടുള്ള 40 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 33 എന്ന് കിട്ടും. ഈ 33 എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് മോഡുലസ് ഡി ആണ്. അപ്പോൾ മോഡുലസ് ഡി നമ്മളെങ്ങനെയാണ്, സാധാരണ പോലെ എക്സ് മൈനസ് എക്സ് ബാർ വെച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളിവിടെ എക്സ് ബാർ കണ്ടുപിടിച്ചു, എക്സ് ചെയ്യുന്ന ഈ 33 കുറച്ച് ഓരോ വാല്യൂസും എഴുതി. ഇനി നമുക്കിവിടെ എഫ് ഉണ്ട്, ഈ എഫിൻ്റെ കൂടെ ഈ മോഡുലസ് ഡിയുടെ കോളം ഇൻറ്റു ചെയ്യണം. 4 × 23 ചെയ്ത് ഇവിടെ എഴുതി, 6 × 13 ചെയ്ത് ഇവിടെ എഴുതി, 10 × 3 ചെയ്ത് ഇവിടെ എഴുതി, അങ്ങനെ എഴുതി. അപ്പോൾ നമുക്ക് എഫ് മോഡുലസ് ഡി കിട്ടി. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ 400 കിട്ടുന്നത്. ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് മോഡുലസ് ഡി ബൈ സിഗ്മ എഫ് അല്ലേ. അപ്പോൾ സിഗ്മ എഫ് മോഡുലസ് ഡിക്ക് വരും ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള 400 എഴുതി, എഫിൻ്റെ ടോട്ടൽ 40, ആ 40 എഴുതി. അപ്പോൾ അത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടി. കോയഫിഷ്യൻറ്റ് കാണുന്ന ഇക്വേഷൻ എന്താണ്, മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ. മീൻ ഡീവിയേഷൻ നമുക്കിപ്പോൾ 10 എന്ന് പറഞ്ഞ് കിട്ടി. 10 ഡിവൈഡഡ് ബൈ, നമ്മളിവിടെ കണ്ടുപിടിച്ച മീൻ എത്രയാണ്, 33.
10/33 ചെയ്യുമ്പോൾ 0.30 കിട്ടും. അതാണ് നമ്മുടെ കോയഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ. ഇത് നമ്മൾ കണ്ടിന്യൂസ് സീരീസിലേക്ക് വരാണെങ്കിലും അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, സിഗ്മ എഫ് മോഡുലസ് ഡി ബൈ സിഗ്മ എഫ് തന്നെയാണ്. ചേഞ്ച് വരുന്നത് നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുമ്പോൾ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണം എങ്ങനെയാണ്, സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ് അല്ലേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡേറ്റ തന്നു, ആ ഡേറ്റ നമ്മൾ ഒന്നും കൂടി കോളത്തിലേക്ക് എഴുതി, ക്ലാസ് എഴുതി, എഫ് എഴുതി. ഇനി നമുക്ക് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു കണ്ടിന്യൂസ് സീരീസിൻ്റെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മിഡിൽ വാല്യൂ എഴുതി. അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കണം, 0 + 10/2 5 കിട്ടി, 10 + 20/2 15, 20 + 30/2 25 അങ്ങനെ എം കിട്ടി. ഇനി എഫ് എമ്മും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എഫ് എം കിട്ടും, 4 × 5 = 20 6 × 15 = 90 അങ്ങനെ എഫ് എം മൊത്തം കിട്ടും. എന്നിട്ട് ഈ നമ്മൾ ഈ എഫ് എമ്മിൻ്റെ ടോട്ടൽ എടുക്കുക 2100, അതിനെ എഫിൻ്റെ ടോട്ടലായിട്ടുള്ള 60 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2100 ഡിവൈഡ് ബൈ 60 ചെയ്യുമ്പോൾ 35 കിട്ടും. ഈ 35 നമ്മുടെ അരിത്തമെറ്റിക് മീൻ. ഇനി നമ്മൾ മോഡുലസ് ഡി കാണണം. അതായത് ഇവിടെ എക്സ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, എം ആണുള്ളത്. അപ്പോൾ എം മൈനസ് എക്സ് ബാർ, അതായത് മിഡിൽ വാല്യൂവിൽ നിന്ന് നമ്മൾ ഈ കിട്ടിയ ഈ അരിത്തമെറ്റിക് മീൻ കുറയ്ക്കാം. 5 × 35 കുറയ്ക്കുമ്പോൾ 30 കിട്ടും. സൈൻ നെഗറ്റീവ് ആണ്, പക്ഷെ നമ്മൾ നെഗറ്റീവ് എടുക്കരുത്, 30 കിട്ടും. 15 × 35 കുറയ്ക്കുമ്പോൾ 20, അങ്ങനെ ഈ ഒരു എമ്മിൽ നിന്ന് ഈ 35 കുറച്ച് എഴുതാം. എന്നിട്ട് കിട്ടുന്നതാണ് മോഡുലസ് ഡി എന്ന് പറയുന്നത്. ഈ മോഡുലസ് ഡീനെ എഫ് വെച്ച് ഇൻറ്റ് ചെയ്യുമ്പോൾ എഫ് മോഡുലസ് ഡി കിട്ടും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എടുക്കുക, എന്നിട്ട് നമ്മൾ ഇക്വേഷനിലേക്ക് ഇടാം. സിഗ്മ എഫ് മോഡുലസ് ഡി ബൈ സിഗ്മ എഫ് 680/60 ചെയ്യുമ്പോൾ 11.3 കിട്ടും. അതാണ് നമ്മുടെ മീൻ ഡീവിയേഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ. നമ്മളിപ്പോൾ മീനിൽ നിന്നാണ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിച്ചത്. മീഡിയനിലേക്ക് വരുമ്പോൾ അവിടെ വ്യത്യാസം, ഇക്വേഷനിൽ യാതൊരു വ്യത്യാസവുമില്ല, സെയിം ആണ്. സിഗ്മ മോഡുലസ് ഡി ബൈ എൻ, സിഗ്മ എഫ് മോഡുലസ് ഡി ബൈ സിഗ്മ എഫ്, സിഗ്മ എഫ് മോഡുലസ് ഡി ബൈ സിഗ്മ എഫ്. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ചേഞ്ച് വരുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിനെ നോക്കാം. നമുക്ക് 5 ഡേറ്റാസ് ഇവിടെ തന്നിട്ടുണ്ട്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ എക്സ് എന്ന് എഴുതി ഈ വാല്യൂസ് എല്ലാം ഇറക്കി എഴുതാം. ഇനി നമുക്ക് മോഡുലസ് ഡി കണ്ടുപിടിക്കണം. ഈ ഇക്വേഷനിൽ നമുക്ക് മോഡുലസ് ഡി ഈക്വൽ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് എഴുതാൻ പറ്റില്ല. ഇവിടെ നമ്മൾ മീഡിയൻ വെച്ചിട്ടല്ലേ എഴുതണം. അപ്പോൾ മോഡുലസ് ഡി ഈക്വൽ എക്സ് മൈനസ് മീഡിയൻ ആണ്. മീഡിയൻ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത്, അത് എക്സിൽ നിന്ന് കുറയ്ക്കണം. മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ഇൻഡിവിജ്വൽ സീരീസിൽ? n+1/2 ആണ്. അപ്പോൾ n+1/2 എന്ന് പറയുന്നത് 5 ഉണ്ട്. അപ്പോൾ 6/2 തേർഡ് ഐറ്റം, അതായത് 1, 2, 3 4400 ഇതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഈ മീഡിയൻ നമ്മൾ ഈ ഒരു എക്സിൽ നിന്ന് കുറയ്ക്കാം. 4400 കുറയ്ക്കുമ്പോൾ 400, 4200 കുറയ്ക്കുമ്പോൾ 200, അങ്ങനെ അങ്ങനെ ഓരോന്നും കുറച്ച് ഇതിൻ്റെ ടോട്ടൽ കാണാം. ആ ടോട്ടലാണ് സിഗ്മ മോഡുലസ് ഡി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സൈനൊന്നും എടുക്കരുത്. ഈ മോഡുലസ് കണ്ടാൽ സൈൻസ് എടുക്കാൻ പാടില്ല, അതായത് മൈനസ് ചിഹ്നങ്ങളൊന്നും എടുക്കരുത്. അപ്പോൾ 1200 ടോട്ടലിറ്റി. ഇനി ഈ 1200 ഡിവൈഡഡ് ബൈ 5, അതല്ലേ നമ്മുടെ ഇക്വേഷൻ, മോഡുലസ് ഡി ബൈ എൻ ആണ്. 1200 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 240 കിട്ടും. ഇതാണ് നമ്മുടെ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ. മീഡിയനിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. കോയഫിഷ്യന്റ് ഓഫ് മീഡിയൻ കാണാൻ മീൻ ഡീവിയേഷൻ ബൈ മീഡിയൻ. നമ്മൾ കോയഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ചെയ്യുമ്പോൾ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ എന്ന് വേണം. മീഡിയനിൽ നിന്ന് കാണുമ്പോൾ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ എന്ന് കാണാം. വേറെ ചേഞ്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഡിസ്ക്രീറ്റിലായാലും കണ്ടിന്യൂസിലാണെങ്കിലെല്ലാം നമ്മൾ മീഡിയൻ കാണണം, എന്നിട്ട് മോഡുലസ് ഡി ബൈ മീഡിയൻ കണ്ടിട്ട് വേണം ചെയ്യാൻ. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയനിലെ ഡിസ്ക്രീറ്റ് സീരീസിലെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പോൾ എക്സ് വാല്യൂ നന്നിട്ടുണ്ടാവും, ഫ്രീക്വൻസി നന്നിട്ടുണ്ടാവും. അത് നമ്മൾ എഴുതി. ഇനി നമ്മൾ മോഡുലസ് ഡി കണ്ടുപിടിക്കണം. ഇവിടെ മോഡുലസ് ഡി കണ്ടുപിടിക്കുന്നത് ഈ എക്സിൽ നിന്ന് നമ്മൾ മീഡിയൻ കുറയ്ക്കണം. അപ്പോൾ അതിനാദ്യം നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കണ്ടേ? ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n+1/2 ആണ്. 16. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ടോട്ടലായിരിക്കും ഈ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മുടെ എൻ എന്ന് പറയുന്നത്. അതെല്ലാം കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ 16+1/2 8.5 ഐറ്റം എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിൽ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിൽ 8.5 എവിടെയുള്ളതെന്ന് നോക്കാം. 5 ഇല്ല, പിന്നെ 11 ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ
ഈ 11 ആണ് നമ്മുടെ സി എഫ് നമ്മൾ എടുക്കുന്നത്. ഈ 11 നേരെയുള്ള വാല്യൂ ഏതാണ്? എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 ആണ് നമ്മുടെ മീഡിയൻ. മീഡിയൻ 6 കിട്ടി. ഇനി നമ്മൾ മോഡുലസ് ഡി കണ്ടുപിടിക്കണം. അതായത് എക്സ് മൈനസ് 6 ആണ് ഇവിടെ എല്ലാം ചെയ്യേണ്ടത്. ഈ എക്സ് വാല്യൂവിൽ നിന്നെല്ലാം 6 കുറയ്ക്കാം. 2 നിന്ന് 6 കുറയ്ക്കുമ്പോൾ നമ്മൾ 4 കിട്ടും. 4 നിന്ന് 6 കുറയ്ക്കുമ്പോൾ 2 കിട്ടും. നമ്മൾ ചിഹ്നങ്ങൾ എടുക്കരുത്. 6 നിന്ന് 6 കുറയ്ക്കുമ്പോൾ 0. അങ്ങനെ ഈ മീഡിയൻ 6 നിന്ന് 6 നമ്മൾ ഈ എക്സ് വാല്യൂസിൽ നിന്നെല്ലാം കുറയ്ക്കണം. എന്നിട്ട് നമുക്ക് അപ്പോൾ നമുക്ക് മോഡുലസ് ഡി കിട്ടും. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഡിസ്ക്രീറ്റ് സീരീസിൽ കാണാനുള്ള സിഗ്മ എഫ് മോഡുലസ് ഡി ബൈ സിഗ്മ എഫ് ആണ്. അപ്പോൾ നമ്മൾ എഫ് മോഡുലസ് ഡി കാണാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻസിയുടെ കൂടെ നമ്മൾ ഈ കണ്ടുപിടിച്ച മോഡുലസ് ഡി എല്ലാം ഇൻറ്റു ചെയ്യണം. 1 × 4 = 4, 4 × 2 = 8, അങ്ങനെ എല്ലാം ഇൻറ്റു ചെയ്യാം. ഇതിൻ്റെ ടോട്ടൽ കാണാം, 24 ആണ്. ഇക്വേഷനിലേക്ക് ഇടുക. അതായത് എഫ് സിഗ്മ എഫ് മോഡുലസ് ഡി ബൈ സിഗ്മ എഫ് 24 / 16, 1.5 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ കാണുന്നത്. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ മോഡുലസ് ഡിയിൽ നമ്മൾ മീനിലാണെങ്കിൽ എക്സ് മൈനസ് എക്സ് ബാർ കൊടുക്കും, ഫ്രം മീഡിയനെ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് മൈനസ് മീഡിയൻ കൊടുക്കും. ഇങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസിലും കണ്ടുപിടിക്കണേ. ഇവിടെ നോക്കാം, ഈ പ്രോബ്ലം നോക്കാം. കണ്ടിന്യൂസ് സീരീസിൽ ക്ലാസ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. അത് രണ്ട് നമ്മൾ എടുത്ത് എഴുതി. നമ്മൾ ആദ്യം തന്നെ മീഡിയനിൽ നിന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കണം. കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് L+(n/2) - CF/F(H) ആണ്. അതിൽ നമ്മൾ ആദ്യം n/2 കാണണം. നമ്മുടെ ടോട്ടൽ n എത്രയാണ്? ഫ്രീക്വൻസിയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 50/2 ചെയ്യുമ്പോൾ 25th ഐറ്റം കിട്ടും. ഈ 25th ഐറ്റം ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ 25th ഐറ്റം ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഇവിടെ 11, കാരണം 15 വരില്ല, ഇവിടെ വരും. അപ്പം ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം മീഡിയൻ ക്ലാസ് 20 to 30 എന്ന് കിട്ടി. നമ്മുടെ ഇക്വേഷനിലേക്ക് ഇടാം. ഈ 20 to 30 ലോവർ ലിമിറ്റ് 20 അല്ലേ, അപ്പോൾ എല്ലിന് വരും 22. n/2 എന്ന് പറയുന്നത് 25 ആണ് കിട്ടിയത്. 25 എഴുതി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് 15 ആണ്. ആ ഒരു 15 എഴുതി. പിന്നെ ÷ F നമ്മളുടെ ക്ലാസിൻ്റെ ഫ്രീക്വൻസി 20 × H. H എന്ന് പറയുന്നത് 30 - 20, അതായത് 10. ഇത് ചെയ്യുമ്പോൾ നമുക്ക് മീഡിയൻ 25 എന്ന് പറഞ്ഞ് കിട്ടും. എന്നിട്ട് ഈ 25 നമ്മൾ ഈ ഓരോ എമ്മിൽ നിന്ന് കുറയ്ക്കണം. കാരണം കണ്ടിന്യൂസ് സീരീസ് ആകുമ്പോൾ നമുക്ക് ഇവിടെ എക്സ് വന്നില്ല. നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ മറ്റേ പ്രോബ്ലത്തിൽ ചെയ്തില്ലേ, മീൻ ഡിവിയേഷൻ ഫ്രം മീൻ ചെയ്ത പോലെ തന്നെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാം. മിഡ് വാല്യൂവിൽ നിന്ന് ഈ മീഡിയനൊക്കെ കുറയ്ക്കുമ്പോൾ മോഡുലസ് ഡി കിട്ടും. ഈ മോഡുലസ് ഡി എഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് മോഡുലസ് ഡി കിട്ടും. അതിൻ്റെ ടോട്ടൽ എടുക്കുക. ÷ F ടോട്ടൽ എത്രയാണ്? 50. 460/50 ചെയ്യുമ്പോൾ നമുക്ക് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ കിട്ടും. ഇനി അതിൻ്റെ കോഎഫിഷ്യൻറ്റ് കാണാനുള്ള ഇക്വേഷൻ മീൻ ഡീവിയേഷൻ ബൈ മീഡിയൻ. മീൻ ഡീവിയേഷൻ 9.2 ആണ്. പിന്നെ നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ മീൻ കോഎഫിഷ്യൻറ്റ് ഓഫ് മീൻ ഡീവിയേഷനും കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ഈ ടെക്സ്റ്റിൽ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഞാൻ പറയുന്ന ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. അതായത് ഡയറക്റ്റ് മെത്തേഡ് മാത്രം. ഇൻഡിവിജ്വൽ സീരീസിൽ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √(σx²/n) - σx/n)². നമുക്കപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ഡേറ്റ തന്നിട്ടുണ്ട്, അതായത് ഇൻഡിവിജ്വൽ സീരീസ് തന്നിട്ടുണ്ട്. ഇത് എക്സ് ആണ്. അപ്പോൾ നമ്മൾ എക്സ് വാല്യൂസ് എല്ലാം എഴുതി. നമ്മുടെ ഇക്വേഷൻ എന്താണ്? σx²/n - σx/n². അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ കാണണം, σx² കാണണം, σx കാണണം, n കാണണം. ഈ മൂന്നായിട്ടും കണ്ടുപിടിച്ചാൽ മതി. σx² കാണാനൊന്നുമില്ല. അതായത് നമ്മൾ എക്സ് ഇവിടെ കണ്ടുപിടിച്ചില്ലേ, അതിനെ എല്ലാത്തിനും സ്ക്വയർ ചെയ്യുക. അതായത് 160 × 160 ചെയ്യുമ്പോൾ ഇത് കിട്ടും. 160 × 160 ഇത്, 161 × 161 ഇത്. അത് നമ്മൾ എല്ലാത്തിനും സ്ക്വയർ കാണാം. എൻ്റെ ഈ സ്ക്വയറിൻ്റെ ടോട്ടൽ കാണാം, അതാണ് σx². എന്നിട്ട് നമ്മുടെ ഈ എക്സിൻ്റെ ടോട്ടൽ കാണാം, അതാണ് σx. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഇങ്ങനെ ഒരു ചിഹ്നം വെച്ച് റെപ്രസെൻ്റ് ചെയ്യും കേട്ടോ. അതായത് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ √σx²/n - σx²² ഇത് നമ്മൾ നോക്കുക. σx² എത്രയാണ്? ഇത് 265764. അതെടുത്ത് എഴുതി. എൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സീരീസിലാകുമ്പോൾ എത്ര എണ്ണമുണ്ട്? 10 എണ്ണമുണ്ട്. 10 എന്ന് എഴുതി. മൈനസ്
സിഗ്മ എക്സ് ബൈ എൻ ഓൾ സ്ക്വയർ അല്ലേ, സിഗ്മ എക്സ് എത്രയാ, അതായത് എക്സിൻ്റെ ടോട്ടല് 1630, അത് എഴുതി ഡിവൈഡഡ് ബൈ എൻ 10 എഴുതി ബ്രാക്കറ്റിൽ ഓൾ സ്ക്വയർ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം ചെയ്യുക, അതായത് 265764 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 26576.4 എന്ന് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ 1630/10 ചെയ്യണം, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കാണണം. അതായത് 1630/10 ചെയ്യുമ്പോൾ 163 കിട്ടും. ഇനി ആ 163 സ്ക്വയർ നമുക്ക് ചെയ്യുമ്പോൾ 26569 കിട്ടും. എന്നിട്ട് തീർന്നില്ല, റൂട്ട് എല്ലാത്തിനും ഉണ്ട്. നമ്മുടെ ഇക്വേഷൻ റൂട്ട് വെച്ചിട്ടല്ലേ, ഇതിൻ്റെ നമ്മൾ ഈ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ 7.4 ആണ്. അതിൻ്റെ റൂട്ടും കൂടി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസിൽ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ സിഗ്മ എഫ് മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് ഹോൾ സ്ക്വയർ. ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു വേണം, സിമ്പിൾ അല്ലേ. എന്തൊക്കെ കണ്ടുപിടിക്കണം, എഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം, എഫ് എക്സ് കണ്ടുപിടിക്കണം, എഫ് കണ്ടുപിടിക്കണം, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഡേറ്റ തന്നിട്ടുണ്ട്, എക്സ് തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നതാണ് എഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, നമ്മൾ എഫ് ഇൻറ്റു എക്സ് 6×3=8 അങ്ങനെ എഫ് എക്സ് മൊത്തം കണ്ടുപിടിക്കുക, ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 4 കോളം ഉണ്ടാക്കിയാൽ മതി. ഇത് രണ്ടും നമുക്ക് തന്നതാണ്, എഫ് എക്സും കണ്ടുപിടിക്കുക, എഫ് എക്സിൻ്റെ സ്ക്വയറും കണ്ടുപിടിക്കുക, അതായത് 18 സ്ക്വയർ വെച്ച് കണ്ടുപിടിക്കുക. ഇനി നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ സിഗ്മ എഫ് മൈനസ് എഫ് എക്സ് ബൈ സിഗ്മ എഫ് ഹോൾ സ്ക്വയർ. എഫ് എക്സ് സ്ക്വയർ ഇവിടെ എത്ര, അതായത് ഈ എഫ് എക്സ് സ്ക്വയർ കോളത്തിൻ്റെ ടോട്ടൽ 4012 എഴുതി. സിഗ്മ എഫ് എത്രയാണ്, 48 എഴുതി. മൈനസ് സിഗ്മ എഫ് എക്സ്, എഫ് എക്സ് എത്രയാണ്, 432 എഴുതി. പിന്നെ നമ്മുടെ എഫിൻ്റെ ടോട്ടൽ 48 എഴുതി. 4012 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 83.58 എന്ന് കിട്ടും. ഈ 432 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. ആ 9 സ്ക്വയർ കൂടി ചെയ്യാൻ മറക്കരുത്, 9×9 എന്ന് പറയുമ്പോൾ 81 അത് കിട്ടി. ഇത് രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ 2.58 കിട്ടും. അതിൻ്റെ റൂട്ട് കാണാം 1.61. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് ഡിസ്ക്രീറ്റ് സീരീസിലുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് സീരീസിലും നമ്മുടെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വന്നോളൂ. അതെന്ന് പറയുന്നത് ഡിസ്ക്രീറ്റിൽ എഫ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എഫ് എം സ്ക്വയർ എന്ന് വരും, എഫ് എക്സ് മാറി എം വരുന്നു മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ മിഡ് വാല്യൂ അല്ലേ കണ്ടുപിടിക്കുന്നത്. ഒരു പ്രോബ്ലം നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് എക്സ് എന്ന് പറഞ്ഞ ക്ലാസ് ആണ്, കാരണം കണ്ടിന്യൂസ് സീരീസ് അല്ലേ. ക്ലാസ് തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കും, അതായത് 40+50/2 45, 50+60/2 55, അങ്ങനെ മിഡ് വാല്യൂ മൊത്തം കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ എഫിന് എം വെച്ച് ഇൻറ്റു ചെയ്ത് പുതിയൊരു കോളത്തിൽ എഫ് എം കാണാം. 2×45=90, അങ്ങനെ ഓരോന്ന് ഇൻറ്റു ചെയ്ത് അത് കാണാം. അതിൻ്റെ ടോട്ടൽ എഴുതാം, എഫിൻ്റെ എമ്മിൻ്റെ എല്ലാത്തിൻ്റെ ടോട്ടൽ നമ്മൾ എഴുതി പോവാം. പിന്നെ നമ്മൾ എഫ് എം കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് എം സ്ക്വയറും കൂടി വേണം നമുക്ക് ഇക്വേഷനിൽ. അപ്പോൾ എഫ് എം സ്ക്വയർ, ഈ 90 സ്ക്വയർ, 275 സ്ക്വയർ, അങ്ങനെ എല്ലാത്തിൻ്റെ സ്ക്വയർ ആണ് അതിൻ്റെ ടോട്ടൽ കാണാം. അതിൻ്റെ നേരിട്ട് എല്ലാത്തിനും ഈ നമ്പേഴ്സ് നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എഫ് എം സ്ക്വയർ 274050 അത് ഇട്ടു. എഫിൻ്റെ ടോട്ടൽ എത്രയാണ്, 50 എഴുതി. ഇനി എഫ് എമ്മിൻ്റെ ടോട്ടൽ എത്രയാണ്, അത് ഇത് 3650. എഫിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 50 എഴുതി. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 5481. ഇത് രണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ആ ഉത്തരത്തിന് സ്ക്വയർ ചെയ്യുക, അതായത് ആ ഉത്തരത്തിന് ആ ഉത്തരം വച്ചതിന് ഇൻറ്റു ചെയ്യുമ്പോൾ ഇതും കിട്ടും, 5329 കിട്ടും. രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ 152 കിട്ടും. 152 റൂട്ട് ചെയ്യുമ്പോൾ 12.33 കിട്ടും. ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടിന്യൂസ് സീരീസിൽ കണ്ടുപിടിക്കുന്നത്. എളുപ്പമല്ലേ, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. പിന്നെ കഴിഞ്ഞ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിരിക്കണം, അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഡേറ്റാസൊക്കെ തരുമ്പോൾ നമ്മൾ അത് ഓരോ കോളത്തിലേക്കാക്കി എഴുതാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ, സിമ്പിളാണ്. ഇക്വേഷൻസ് എല്ലാം ഇതുപോലെ ഒരു പേപ്പറിലേക്ക് എഴുതാം, പഠിക്കാം, വേറൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യുക. ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.